പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ പെരുവയൽ നോർത്ത് വാർഡിലെ ജനഹിതമാണ് ഇനി. മൂന്ന് മുന്നണികൾക്കും തികഞ്ഞ പ്രതീക്ഷയാണ് ഈ വാർഡിൽ. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിനോട് ചേർന്ന് കിടക്കുന്ന വാർഡാണ് പെരുവയൽ. ഏഴാം വാർഡായ പെരുവയൽ നോർത്ത്, കല്ലേരി, കൊണാറമ്പ്, മലപ്പുറം, പെരുവയൽ അങ്ങാടിയിലെ ഒരു ഭാഗം എന്നിവിടങ്ങളാണ് ഈ വാർഡിൽ ഉൾപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച സ്ഥലമാണ് പെരുവയൽ നോർത്ത്. 2015 ഒരു വോട്ടിനാണ് ഇടതുമുന്നണി ഈ വാർഡിൽ നിന്നും വിജയിച്ചത്. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട വാർഡ് തിരിച്ചുപിടിക്കുകയാണ് ഇത്തവണ UDFന്റെ ലക്ഷ്യം. ഇടതുപക്ഷമാവട്ടെ ലീഡ് വർദ്ധിപ്പിച്ച് സീറ്റ് നിലനിർത്താനാണ് ഇറങ്ങുന്നത്. BJPയും പോരാട്ട വീര്യം കാട്ടാൻ വാർഡിൽ പോരിനിറങ്ങുന്നുണ്ട്. കരുത്തനായ റസാഖ് കൊണാറമ്പലിനെയാണ് ഇടതുമുന്നണി മത്സരരംഗത്തിറങ്ങിയത്. UDF ആവട്ടെ യുവത്വം തുളുമ്പുന്ന ഉനൈസ് അരീഗലിനെയും മത്സരിപ്പിക്കുന്നു. BJP പ്രദേശത്തെ പരിചയസമ്പന്നനായ ചാലിൽ സദാശിവനെയാണ് കളത്തിലിറക്കിയത്. 1632 വോട്ടർമാരാണ് ഈ വാർഡിൽ ആകെയുള്ളത്. പ്രതിപക്ഷത്തായിരുന്നെങ്കിലും വാർഡിൽ നടത്തിയ വികസനം തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രചരണായുധം. കഴിഞ്ഞ തവണത്തെ ഒറ്റ വോട്ടിൻ്റെ ലീഡ് ഇത്തവണ മൂന്നക്കം കടത്താനാവും എന്ന ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ലീഡ് ഉയർത്താനുള്ള കഠിന പ്രചരണമാണ് ഇടതുപക്ഷം നടത്തുന്നത്. കഴിഞ്ഞ 5 വർഷം ഇവിടെ LDFന്റെ മെമ്പറായിരുന്നു വിജയിച്ചിരുന്നത്. LDFന്റെ മെമ്പർ ചെയ്ത ഒരു 95% ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. പ്രതികൂല ഭരണം LDFന്റെ അല്ലെങ്കിൽ പിടിച്ചു വാങ്ങി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇനി ബാക്കിയുള്ളത് കൂടി ചെയ്തു തീർക്കണം. കാരണം ഭരണം നമുക്ക് അനുകൂലമല്ലെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ മുമ്പത്തെമ്പർ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വീടുകളിൽ കയറുമ്പോഴും വളരെയധികം പ്രതീക്ഷയാണ് ആളുകൾ തരുന്നത്. കാരണം വൻ ഭൂരിപക്ഷത്തോടെ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ മെമ്പർ തുറന്നു വെച്ച് കുറേ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. കുടിവെള്ളവും മറ്റ് സ്ട്രീറ്റ് ലൈറ്റ് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഒന്നും കൂടി ഉഷാറാക്കാനും മറ്റെല്ലാത്തിനും വേണ്ടിയാണ് ഇനി എൻ്റെ ശ്രമം ഉണ്ടാവുക. കഴിഞ്ഞ തവണത്തെ ക്ഷീണം തീർക്കാൻ ഒറ്റക്കെട്ടായുള്ള പ്രചരണമാണ് UDF നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വാർഡ് പിടിച്ചെടുക്കാനാവും എന്ന ശുഭപ്രതീക്ഷയാണ് UDFന്. പെരുവേൽ പഞ്ചായത്തിലാകെ വന്ന വികസനം ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം. കഴിഞ്ഞ 5 വർഷം ഇവിടെ ഒരു വികസന പ്രവർത്തനം നടക്കാത്തത് കൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ വാർഡിൽ PHCയിൽ കിടത്തി ചികിത്സ, അതുപോലെ തന്നെ അവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും ഓൺലൈൻ വഴിയാക്കുന്ന രീതിയിലേക്ക് മാറ്റുക. പെരുവേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കൊണാറമ്പ് സ്ഥിതി ചെയ്യുന്ന ഗ്രൗണ്ട് നല്ല സിന്തറ്റിക് ട്രാക്കോട് കൂടി നല്ല നിലവാരത്തിലുള്ള ഫുട്ബോൾ കോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഈ വാർഡിലെ മുഴുവൻ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഞാൻ വിജയിച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. 7ാം വാർഡിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം കുടിവെള്ള പ്രശ്നമാണ്. നമ്മൾ വീട് കയറുന്ന സമയങ്ങളിൽ അവിടുത്തെ വീട്ടുകാരുടെ പ്രതികരണം വളരെ പോസിറ്റീവാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഒരു കാര്യങ്ങളും ഈ വാർഡ് നടന്നിട്ടില്ല. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നടക്കും എന്നൊരു സുപ്രതീക്ഷയാണ് ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളും നമ്മളോട് പറയുന്നത്. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് BJP വോട്ടർമാർക്ക് മുന്നിൽ വയ്ക്കുന്നത്. കൂടെ കേന്ദ്ര സർക്കാർ നൽകുന്ന വിവിധ പദ്ധതികളും വിശദീകരിക്കുന്നു. പെരുവേൽ പഞ്ചായത്തിൽ പ്രബല ശക്തിയായി മാറിയ BJP ഇവിടെയും പ്രതീക്ഷ അർപ്പിക്കുകയാണ്. നല്ല വിജയപ്രതീക്ഷയുള്ള വാർഡാണ് നമ്മൾ ഈ 7ാം വാർഡ്. ഇവിടെ മാറി മാറി വന്ന ഇടത് വലത് ഭരണങ്ങളുണ്ടായിട്ടും ജനങ്ങളിലേക്ക് യാതൊരു വികസനവും എത്താത്ത ഒരു പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് BJPക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു വാർഡാണ്. കുടിവെള്ള പ്രശ്നമാണ് ഇവിടുത്തെ ഒരു പ്രശ്നം, പ്രധാന പ്രശ്നം. ഒരു വീടുകളിലും അധിക വീടുകളും കുടിവെള്ളം എത്താത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ BJP വിജയിക്കുകയാണെങ്കിൽ നമ്മളെ ഈ ഗ്രൗണ്ട്, ഒഴിഞ്ഞു കിടക്കുന്ന ഗ്രൗണ്ടുണ്ട്, നമുക്ക് പല പ്രോഗ്രാമുകളും കൊണ്ടുവരാൻ പറ്റിയ ഒരു ഗ്രൗണ്ടുണ്ട് ഇവിടെ. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, നമുക്ക് ചെറിയൊരു പാർക്ക്, നമുക്ക് വൈകുന്നേരമാകുമ്പോൾ ഒന്ന് പോയി ഇരിക്കാൻ പറ്റിയ ഒരു പാർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, BJP വിജയിച്ചാൽ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ കർഷകർ കൂടുതലുള്ള ഒരു വാർഡാണ് 7ാം വാർഡ്. ഈ 7ാം വാർഡിലെ വികസനത്തിന് വേണ്ടി നമുക്ക് അവിടെ ഒരു ആഴ്ച ചന്ത രൂപീകരിക്കാൻ വളരെ താല്പര്യമുണ്ട്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും ഈ വാർഡിൽ എത്താതെയുണ്ട്. അത് നമുക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ എല്ലാ പദ്ധതികളും നമുക്ക് ഈ വാർഡിൽ എത്തിക്കാൻ കഴിയും BJP സ്ഥാനാർത്ഥിയായ എന്നെ ജയിപ്പിച്ചാൽ. കഴിഞ്ഞ തവണ ശ്രദ്ധേയമായി മാറിയ പെരുവയൽ നോർത്തിലെ തെരഞ്ഞെടുപ്പ് ഇത്തവണയും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്.